സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫയേഴ്സിൻ്റെ ബാസ്ക്കറ്റ് ഓർഡർ എന്താണ് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫയേഴ്സിൻ്റെ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാസ്ക്കറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ബാസ്ക്കറ്റ് ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഓർഡേഴ്സ് ഈ ഒരു ബാസ്ക്കറ്റ് ഓർഡർ വെച്ച് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു അഞ്ച് ഓർഡർ നമുക്ക് ഒരു സമയം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ ബാസ്ക്കറ്റ് എന്ന് കൊടുക്കാം. അതിനിപ്പോൾ നമുക്കൊരു ബാസ്ക്കറ്റിന് ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്റ്റോക്സിൽ ആഡ് ചെയ്യണം. അതായത് എനിക്ക് ആദ്യത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടറാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ലെവലിൽ പർട്ടിക്കുലർ ലെവലിൽ ബൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 437 ആണ്. അതല്ല മാർക്കറ്റിൽ തന്നെ ബൈ ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. വേറൊന്നും ചെയ്യേണ്ട, ക്വാണ്ടിറ്റി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് മാർക്കറ്റിൽ തന്നെ 100 ക്വാണ്ടിറ്റി ബൈ ചെയ്യണം. അത് ആഡ് ചെയ്യാം. ഇനി അതല്ല എനിക്കൊരു ഫിക്സ്ഡ് പ്രൈസിലാണ് ബൈ ചെയ്താൽ മതിയെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ പ്രൈസ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മാറ്റിയിട്ട് ഇവിടെ എനിക്ക് 435 ബൈ ചെയ്താൽ മതി. ഇവിടെ 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് അടുത്തത് റിലയൻസ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ റിലയൻസ് കൊടുക്കാം. റിലയൻസും എനിക്ക് മാർക്കറ്റിൽ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബൈ ചെയ്യണമെങ്കിൽ അവിടെയും റിലയൻസ് ആഡ് ചെയ്യാം. അതല്ല എനിക്ക് ഇനി റിലയൻസ് ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 2790 ആണ്. എനിക്ക് 95 ബൈ ചെയ്താൽ മതിയെങ്കിൽ ട്രിഗർ ബൈ കൊടുക്കാം. 2795 കൊടുക്കാം. ഓക്കെ, ഇവിടെ 100. ചിലപ്പോൾ നമുക്കറിയില്ല മാർക്കറ്റ് നല്ല സ്പൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്കിപ്പോൾ 2795 2800 ഇടയിൽ ബൈ ചെയ്താൽ മതിയെങ്കിൽ ഇത് കൊടുക്കാം, ആഡ് ക്വാണ്ടിറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രൈസിലായിരിക്കും ബൈ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ സ്റ്റോക്കുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് സെല്ലാക്കാം. എനിക്ക് മാർക്കറ്റിൽ തന്നെ സെല്ല് ചെയ്യണമെങ്കിൽ 100 കൂട്ടിട്ടിടാം, സെല്ല് ചെയ്യാം. അതല്ല എനിക്ക് ഇനി സ്റ്റോപ്പ് ലോസ് ആൻഡ് സെല്ലാണ് വേണ്ടതെങ്കിൽ ഇവിടെ സെല്ല് ചെയ്യാം. 482 ആണ്. അപ്പോൾ എനിക്ക് 480 താഴെ സെല്ല് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ആഡ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്റ്റാർ ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എത്ര സ്റ്റോക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. സപ്പോസ് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിൽക്കാം, നമുക്ക് നേരെ ഈ ബാസ്ക്കറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം സ്റ്റാറിൽ ഉള്ള 6 ഓർഡേഴ്സ് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പ്ലേസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഉണ്ടോ, ഒറ്റ സെക്കൻഡിൽ തന്നെ എല്ലാ ഓർഡേഴ്സും നമ്മുടെ അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് റിജക്ഷൻ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് സെല്ല് ചെയ്യണം. അപ്പോൾ ഒരേ സമയം കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഔട്ട് ഓഫ് ദ മണി സെല്ല് ചെയ്യണമെങ്കിൽ അതും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വീണ്ടും നമ്മളൊരു വേറൊരു ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം, ആഡ് ന്യൂ ബാസ്ക്കറ്റ്. ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ സെൽ, ഇതിലെനിക്കിപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 36,000 ലെവലിലാണ്. എനിക്ക് 36,500 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യണം. 36,500 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ സെല്ല് ക്ലിക്ക് ചെയ്യാം, ആഡ് കൊടുക്കാം. അല്ലെങ്കിൽ 36,000 പുട്ട് ഓപ്ഷനും 35,500 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യണം. 35,500 പുട്ട് സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാം, ആഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് സെല്ല് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബാസ്ക്കറ്റ് വീണ് പോവാം. ഒരു ഓപ്ഷൻ കാണാം, പ്ലേസ് ചെയ്യാം. ഒരേ സമയം നമ്മുടെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല്ലാവുന്നതാണ്, ഔട്ട് ദ മണിയിലാണ്. ഇനി നിങ്ങൾക്ക് ബൈ ചെയ്യണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബൾക്ക് ഓർഡർ ഒരേ സമയം പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫയേഴ്സിൻ്റെ ഈ ബാസ്ക്കറ്റ് ഓർഡർ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ ഇതുവരെ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ റെഫറൻസ് ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എൻ്റെ ലിങ്ക് വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, നിങ്ങളുടെ ഫയേഴ്സ് ഐ ഡി വെച്ചിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോവുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.